നമ്മളെക്കാൾ നീളം കൂടിയ ആളുകളെ കാണുമ്പോൾ ഒരുതരം അസൂയോടെയല്ലേ നമ്മൾ അവരെ നോക്കാറുള്ളത്. അങ്ങനെ ആവാനാണ് സാധ്യത കൂടുതൽ. പ്രത്യേകിച്ചും തന്നെക്കാൾ ഉയരമുള്ള ഒരു സ്ത്രീയെ കാണുന്നത് പുരുഷന്മാർക്ക് അത്ര രസിക്കാത്തൊരു സംഗതിയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സ്ത്രീകളെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്പർ 10, എൽസാനി ഡിക്രൂസ്. നമ്മുടെ നാട്ടിലൊക്കെ പരമ്പരാഗതമായി വിവാഹം ചെയ്യുന്ന പുരുഷന് സ്ത്രീയേക്കാൾ ഉയരം കൂടുതലായിരിക്കും. അത് പ്രത്യേകിച്ചൊരു ആചാരമൊന്നുമല്ല, എന്നാലും അങ്ങനെയായിരിക്കും. പെണ്ണിന് പുരുഷനേക്കാൾ ഉയരം കൂടുതലാണെങ്കിൽ കണ്ടു നിൽക്കുന്ന നാട്ടുകാർക്ക് അത്ര രസിക്കുകയുമില്ല. എന്നാൽ പയ്യനേക്കാൾ 44 സെന്റിമീറ്റർ ഉയരം കൂടുതലുള്ള ഒരു വധുവിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. എൽസാനി ഡിക്രൂസ് ബ്രസീലിലെ ഏറ്റവും ഉയരം കൂടിയ സ്ത്രീയാണ്. ഇതുകൂടാതെ വേറെ ഒരു വിശേഷം കൂടി പുള്ളിക്കാരിയുടെ പേരിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൗമാരക്കാരി എന്നതാണ് ഈ വിശേഷണം. വെറും 14 വയസ്സിൽ തന്നെ പുള്ളിക്കാരി 2 മീറ്റർ വളർന്നിരുന്നു. ഇപ്പോൾ അവർക്ക് 25 വയസ്സാണ് പ്രായം. ഇപ്പോഴാകട്ടെ 206 സെന്റിമീറ്റർ അവർ വളർന്നു കഴിഞ്ഞു. ഇതൊരു സ്വാഭാവികമായ വളർച്ചയല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലുണ്ടായ ഒരു ട്യൂമർ അവരുടെ ഹോർമോൺ വ്യതിയാനത്തെ ബാധിക്കുകയും കൂടുതലായി അങ്ങ് വളർന്നു പോവുകയും ചെയ്തു. അങ്ങനെ ട്യൂമർ നീക്കം ചെയ്ത ശേഷം വളർച്ച അവസാനിക്കുകയും ചെയ്തു. പുള്ളിക്കാരിയുടെ ഭർത്താവിന്റെ ഉയരം വെറും 164 സെന്റിമീറ്റർ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിലും ഉയരത്തിനൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ എന്തു പ്രാധാന്യം അല്ലേ? നമ്പർ 9, ഷാങ് സു. ബാസ്കറ്റ്ബോൾ കളിക്കുന്നതിന് ഉയരം ഒരു അത്യന്താപേക്ഷിതമായ ഘടകമാണ്. പൊതുവെ ഏഷ്യൻ പ്ലെയേഴ്സ് ഇന്റർനാഷണൽ ലെവലിൽ ബാസ്കറ്റ്ബോൾ എന്ന കായിക ഇനത്തിൽ മികവ് കാണിക്കാൻ സാധിക്കാത്തത് അവരുടെ ഉയരക്കുറവ് കൊണ്ട് മാത്രമാണ്. നമ്മുടെ കഥാനായിക ഇപ്പോൾ തന്നെ 211 സെന്റിമീറ്റർ ഉയരം കൈവരിച്ചു കഴിഞ്ഞു. ആകെ പുള്ളിക്കാരിക്ക് 13 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ പ്രായത്തിൽ ഒരു ശരാശരി പെൺകുട്ടിയുടെ ഉയരം എന്ന് പറയുന്നത് 144 സെന്റിമീറ്റർ മാത്രമാണ്. അപ്പോൾ പിന്നെ 13 വയസ്സിൽ 221 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ അതൊരു അസ്വാഭാവികമായ വളർച്ച തന്നെയാണ്. ഇപ്പോൾ തന്നെ ലോകചരിത്രത്തിലെ ഏറ്റവും ഉയരം കൂടിയ വോളിബോൾ പ്ലെയറുടെ ഉയരം 231 സെന്റിമീറ്റർ മാത്രമാണ്. കൂടാതെ നമ്മുടെ കഥാനായികയുടെ അച്ഛൻ ഒരു പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ മകളെ 5 വയസ്സ് മുതൽ ബാസ്കറ്റ്ബോൾ ട്രെയിനിങ് നൽകിയാണ് വളർത്തിയിരുന്നത്. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഭാവിയിൽ ബാസ്കറ്റ്ബോൾ എന്ന കായിക ഇനത്തിൽ പുള്ളിക്കാരി ഒരു ഇതിഹാസം രചിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്പർ 8, സാൻഡി അലൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വനിത എന്നുള്ള റെക്കോർഡ് 32 വർഷത്തോളം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ എഴുതി ചേർത്തത് സാൻഡി അലൻ എന്ന പേരിലായിരുന്നു. 231 സെന്റിമീറ്റർ ആയിരുന്നു അവരുടെ ഉയരം. തന്റെ ഉയരക്കൂടുതൽ അവരെ തന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാവണം പുള്ളിക്കാരി കൗതുകപൂർവ്വം ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിലെ ഏറ്റവും ഉയരം കൂടിയ പുരുഷനാരാണെന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതിയത്. എന്തായാലും ഈ കത്ത് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. കാരണം ആ കത്തിനു ശേഷമാണ് അവരെ ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതിനുശേഷം അവർ നിരവധി ടെലിവിഷൻ ഷോകളിൽ മുഖ്യ അതിഥിയായി എത്തി. എന്തിനേറെ പറയുന്നു, സിനിമകളിൽ പോലും വേഷങ്ങൾ ചെയ്ത് പ്രശസ്തയായി. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവർ വീൽ ചെയറിലാണ് സഞ്ചരിക്കുന്നത്. അവരുടെ കാലുകൾക്ക് അവരുടെ ഭാരമായ 204 കിലോഗ്രാം നിരന്തരമായി വഹിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നില്ല. നമ്പർ 7, മാസി കുറിൻ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കാല് ആരുടേതാണെന്നറിയാമോ? കൂടുതൽ ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ട. 17 വയസ്സുകാരിയായ മാസി കുറിൻ എന്ന പെൺകുട്ടിയുടെ പേരിലാണ് ഈ ലോക റെക്കോർഡ് നിലനിൽക്കുന്നത്. കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളിൽ വെച്ച് ഏറ്റവും നീളമേറിയ കാലുകൾ എന്ന ലോക റെക്കോർഡ് കൂടെ ഈ പെൺകുട്ടിയുടെ പേരിലാണ്. 208 സെന്റിമീറ്റർ ആണ് പുള്ളിക്കാരിയുടെ ഉയരം. ഉയരത്തിലെ ഭൂരിഭാഗവും കാലിലാണ് എന്നതാണ് അതിന്റെ സവിശേഷത. അതല്ലെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഒരു നോർമൽ മനുഷ്യനായാൽ തന്നെ മറ്റു ശരീരഭാഗങ്ങളെക്കാൾ നീളം കാലുകൾക്കാണല്ലോ ഉണ്ടാവുക. പുള്ളിക്കാരിയുടെ ഇടതുകാലിന്റെ നീളം 135.2 സെന്റിമീറ്റർ ആണെങ്കിൽ വലതുകാലിന്റെ നീളം 134 സെന്റിമീറ്റർ ആണ്. ഈ കാലുകൾക്ക് നീളം കൂടുതലാകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? മര്യാദയ്ക്കൊരു ബസ്സിലോ കാറിലോ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല. നമ്പർ 6, ഹോളി ബർട്ട്. അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ കാലിനുടമയായ സ്ത്രീ ആരാണെന്നറിയാമോ? അറിയില്ലെങ്കിൽ ദാ കേട്ടോ, ഹോളി ബർട്ട് എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. 126 സെന്റിമീറ്റർ നീളമാണ് പുള്ളിക്കാരിയുടെ കാലുകൾക്ക് മാത്രമുള്ളത്. മൊത്തത്തിലുള്ള ഉയരം 196 സെന്റിമീറ്റർ ആണ്. കാലിന് നീളം കൂടിയാൽ കാറിൽ പോയിട്ട് ട്രെയിനിൽ വരെ സ്വസ്ഥമായി ഇരിക്കാൻ സാധിക്കില്ല. നീളം കൂടിയ ആളുകൾ ദിനം പ്രതി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ ഒന്ന് മാത്രമാണിത്. നമ്പർ 5, നതാലിയ കുസ്നെറ്റ്സോവ. മാർവൽ മൂവികളിലെ ഹൾക്ക് എന്ന കഥാപാത്രത്തെ അറിയാത്തവരായി ആരുമുണ്ടാവില്ല. എന്നാൽ ഈ ഹൾക്കിന് ഒരു സ്ത്രീയുടെ രൂപമാണെങ്കിൽ കാണാൻ എങ്ങനെയിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഹൾക്കിന്റെ ഫീമെയിൽ വേർഷൻ എങ്ങനെയിരിക്കുമെന്ന് നമുക്ക് നോക്കാം. റഷ്യക്കാരിയായ നതാലിയ കുസ്നെറ്റ്സോവയാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ ഫീമെയിൽ ബോഡി ബിൽഡർ. അവരുടെ മസിലുകൾക്ക് മാത്രം 98 കിലോഗ്രാമോളം ഭാരമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 170 സെന്റിമീറ്റർ ഉയരവും ഇവർക്കുണ്ട്. ഈ നമ്പറുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു തടിയനായ ആണിനുണ്ടാകുന്ന ഉയരവും ഭാരവും മാത്രമേ ഇവർക്കുള്ളൂ അല്ലേ? ഇതിൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ 14 വയസ്സുള്ളപ്പോൾ ആകെക്കൂടി 40 കിലോഗ്രാം ഭാരം മാത്രമേ ഇവർക്കുണ്ടായിരുന്നുള്ളൂ എന്നതാണ്.
ഭാരക്കുറവ് വല്ലാതെ അലട്ടിയതുകൊണ്ട് കുറച്ച് ഭാരം വെക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിക്കുകയും അത് ഇന്നത്തെ അവസ്ഥയിലേക്ക് മാറുകയുമായിരുന്നു. വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള ഇവർക്ക് 165 കിലോഗ്രാം ഭാരം വഹിച്ചുകൊണ്ട് ബെഞ്ച് പ്രസ് ചെയ്യാനും 280 കിലോഗ്രാം ഭാരം വഹിച്ചുകൊണ്ട് സ്ക്വാട്ട് ചെയ്യാനും സാധിക്കും. കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിയോ? നിങ്ങൾക്ക് എത്രമാത്രം ഭാരം വഹിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും? കമന്റ് ബോക്സ് വഴി നമ്മളോട് പറയണേ. നമ്പർ 4, എറീക്ക ഇർവിൻ. ഒരു ശരാശരി സ്ത്രീയുടെ ഉയരം 163 സെന്റിമീറ്ററും ഒരു ശരാശരി പുരുഷന്റെ ഉയരം 176 സെന്റിമീറ്ററുമാണല്ലോ. എന്നാൽ നമുക്കിനി എറീക്ക ഇർവിൻ എന്ന വനിതയുടെ ഉയരം എത്രയുണ്ടെന്ന് നോക്കാം. എന്തിനാണ് പുള്ളിക്കാരിയുടെ ഉയരം നോക്കുന്നതെന്ന് ചോദിച്ചാൽ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോഡൽ എന്ന പദവിക്ക് അർഹയാണിവർ. 205 സെന്റിമീറ്ററാണ് ഇവരുടെ ഉയരം. അവരുടെ സൈസ് ഒന്ന് നോക്കിക്കേ, കാണുമ്പോൾ തന്നെ നമ്മൾ അന്താളിച്ചു പോകുന്നു അല്ലേ? ഇവരെ പ്രശസ്തിയുടെ പരകോടിയിലേക്ക് കൊണ്ടുവന്നത് സൂ എന്നു പേരുള്ള ഒരു ഓസ്ട്രേലിയൻ മാഗസിൻ ആയിരുന്നു. നമ്പർ 3, ആഷ്ലി അദയർ. ആഷ്ലി അദയർ പ്രശസ്തയായത് ആമസോൺ ആഷ്ലി എന്ന നാമത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള എക്സോട്ടിക് ഡാൻസർ ആരാണെന്ന ചോദ്യത്തിന് ഇവരുടെ പേര് മാത്രമേ ഉത്തരമായി എവിടെയും ലഭിക്കുകയുള്ളൂ. 201 സെന്റിമീറ്ററാണ് ഇവരുടെ ഉയരം. ഉയരം മാത്രം കേട്ട് ഞെട്ടാൻ വരട്ടെ, 136 കിലോഗ്രാം ഭാരവും ഇവർക്കുണ്ട്. ഇവരുടെ തൈസ് 119 സെന്റിമീറ്ററും വെയ്സ്റ്റ് 81 സെന്റിമീറ്ററും ബ്രസ്റ്റ് 114 സെന്റിമീറ്ററുമാണ്. മെർലിൻ മൺസൂൺ തന്റെ കൂടെ പെർഫോം ചെയ്യാനായി അവരെ ക്ഷണിച്ചതിനു ശേഷമാണ് അവർ ശ്രദ്ധയാകർഷിക്കപ്പെടുന്നത്. അതിനുശേഷം മിലി സൈറസ് അവരെ ഒരു ഡാൻസറായി റിക്രൂട്ട് ചെയ്യുകയും അവർ പ്രശസ്തിയുടെ നെറുകയിലേക്ക് നടന്നു കയറുകയും ചെയ്തു. 2020 കണക്കനുസരിച്ച് ആമസോൺ ആഷ്ലിയുടെ വരുമാനം $5 million. ഉയരം കൂടിയ അല്ലെങ്കിൽ ഭാരം കൂടിയ സ്ത്രീകളെ പരിഹസിക്കാൻ നടക്കുന്ന നിരവധി ആളുകൾ ഈ സമൂഹത്തിലുണ്ടെങ്കിലും ആഷ്ലി ഇവർക്കൊന്നും യാതൊരു പരിഗണനയും നൽകിയില്ല. അവരതൊന്നും ചെവിക്കൊള്ളാതെ സ്വന്തം മാർഗം വെട്ടിത്തെളിച്ച് അതുവഴി നടന്നു കയറുകയായിരുന്നു. നമ്പർ 2, എക്കാനാരിന ലൂസിന. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോഡൽ എന്ന റെക്കോർഡ് എറീക്ക ഇർവിൻ വർഷങ്ങളായി കൈയടക്കി വച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോഴാണ് എക്കാനാരിന ലൂസിനയുടെ കടന്നുവരവുണ്ടായത്. 206 സെന്റിമീറ്ററാണ് ഇവരുടെ ഉയരം. 206 സെന്റിമീറ്റർ അത്ര വലിയ സംഭവമൊന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മറ്റൊരു സെലിബ്രിറ്റിയുടെ കൂടെ നിന്ന് ഇവരെടുത്ത ഫോട്ടോകളൊന്ന് നോക്കിയാൽ മതി. ഒരു പിസാ ഗോപുരം കണക്കെ സുന്ദരിയായ ഈ വനിത രണ്ടു തവണയാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. ഇതുകൂടാതെ ലോകത്തിലെ ഏറ്റവും നീളമേറിയ കാലുകൾ എന്ന റെക്കോർഡിനുടമയും ഈ വനിത തന്നെയാണ്. അവരുടെ കാലുകളുടെ മാത്രം നീളം 132 സെന്റിമീറ്ററോളം വരും. ഇവരുടെ ഈ ഉയരം വീട്ടുകാർക്കും അയൽപ്പക്കക്കാർക്കൊക്കെ ഒരുപക്ഷെ അരോചകമായി തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിന് ഇതൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നു. അതിതീവ്രമായ പ്രണയത്തിന്റെ ഒരു കഥയും ഇവർക്ക് പറയാനുണ്ട്. എന്നിരുന്നാലും പുള്ളിക്കാരി സ്വന്തം സുഹൃത്തുക്കളിൽ നിന്ന് ഭർത്താവിനെ മറച്ചുവെക്കുന്നൊരു പ്രകൃതമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. അറിയാനുള്ള താല്പര്യം കാണിക്കേണ്ട കാര്യവുമില്ലല്ലോ. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണല്ലോ. നമ്പർ 1, ഗാബി ഗാർസിയ. MMA എന്ന ഫൈറ്റ് സ്പോർട്ട് നിങ്ങൾ കാണാറുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും ജീന കരാനോ, റോണ്ട റൌസി എന്നിവരെ നിങ്ങൾക്കറിയാമായിരിക്കും. ഏറ്റവും വലിപ്പം കൂടിയ MMA ഫൈറ്റർ ഇവരാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? ആണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഗാബി ഗാർസിയയുടെ ഫൈറ്റ് ഒരിക്കലെങ്കിലും കണ്ടവർ ഇങ്ങനെ പറയില്ല. പുള്ളിക്കാരിയാണ് MMA ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിപ്പമേറിയ ഫൈറ്റർ. 188 സെന്റിമീറ്റർ ഉയരവും 105 കിലോഗ്രാം ഭാരവുമുള്ള ഇവർ 5 തവണയാണ് ഈ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത്. ഇതിൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരാകെ 5 തവണ മാത്രമേ ഇതിൽ പങ്കെടുത്തിരുന്നുള്ളൂ എന്നതാണ്. ഒരുപക്ഷെ കൂടുതൽ ടൂർണമെന്റുകളിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ കൂടുതൽ തവണ ഇവർ വിജയിയായനെ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ സൈസിനൊത്ത ഒരു എതിരാളിയെ ഇവർക്ക് ലഭിക്കില്ല എന്നതാണ്. ഇപ്പോൾ പുള്ളിക്കാരി ഒരു വിവാഹമൊക്കെ കഴിഞ്ഞ് സുഖജീവിതം നയിക്കുകയാണ്. ഇവരുടെ ഭർത്താവിന് ഇവരെക്കാൾ 20 കിലോഗ്രാം ഭാരം കുറവാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നാണ്. അല്ലെങ്കിൽ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, കാരണം പ്രണയം എന്ന് പറയുന്നത് കണ്ണും മൂക്കും ഇല്ലാത്തൊരു സംഗതിയാണല്ലോ. അപ്പോൾ പിന്നെ പ്രേമിക്കുന്ന കാലത്ത് ഭാരമൊക്കെ ആര് നോക്കാൻ. ലോകത്തിലെ നീളമേറിയ വനിതകളെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.